ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബർ 8 മണ്ണാറശാല അയല്യാണ്. നമ്മൾ ഹൈന്ദവരെല്ലാവരും വളരെ പുണ്യമായിട്ട് ആചരിക്കുന്ന വിശേഷ ദിവസമാണ് മണ്ണാറശാല അയല്യം. അപ്പോൾ 2 മുന്നേ തന്നെ, കാര്യം എല്ലാ പ്രാവശ്യവും നമ്മൾ അവസാന സമയമാണ് ഓരോ വിശേഷങ്ങളുടെയും വീഡിയോ ഇടുന്നത്. ഇന്നെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഫലം ഉണ്ടാകാനായിട്ട് ഇന്ന് തന്നെ ഈ വീഡിയോ ഇടണം എന്ന് തീരുമാനിച്ചു. മറ്റന്നാൾ 8 ആയില്യം. ഈ നാഗത്തോട് പ്രാർത്ഥിച്ചാലേ എന്ത് നടക്കാത്ത കാര്യവും എത്ര തന്നെ അസാധ്യമായിരുന്നാലും അത് നടന്നിരിക്കും എന്നാണ് വിശ്വാസം. കേരളത്തിൽ സർപ്പാരാധനയ്ക്ക് തുടക്കം കുറിച്ചത് പരശുരാമനാണെന്നാണ് പറയപ്പെടുന്നത്. ഈ നാഗദൈവങ്ങൾക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് എല്ലാ മാസത്തിലെ ഈ ആയില്യ ദിവസം. തുലാമാസത്തിലെ ആയില്യം ഈ മണ്ണാറശാല ആയില്യം എന്നാണ് പറയപ്പെടുക. കന്നിമാസത്തിലെ ആയില്യം വെട്ടിക്കോട്ട് ആയില്യമായിട്ടും പറയപ്പെടുന്നു. ഈ സ്ത്രീകൾ പൂജാതികർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ വളരെ വിശേഷപ്പെട്ട ആയില്യ ഉത്സവമാണ് ഈ നവംബർ 8 ഈ തുലാമാസത്തിലെ ആയില്യം. ഈ മണ്ണാറശാലയിലെ ആയില്യത്തെക്കുറിച്ചും മണ്ണാറശാലയെക്കുറിച്ചും കുറച്ചൊരു വിശേഷമായിട്ട് കുറച്ച് ഐതിഹ്യങ്ങളുണ്ട്. അതുകൂടെ നമുക്കിനകത്തൂടെ പറയാം. ഈ സന്താനമില്ലാത്തതിൻ്റെ ദുഃഖമായിട്ട് കഴിഞ്ഞിരുന്ന ഈ ബ്രാഹ്മണ ദമ്പതികളായിരുന്നു ഈ വാസുദേവൻ ശ്രീദേവി എന്നൊക്കെ പറയുന്നത്. അവർ സന്താനലബ്ധിക്കായിട്ട് ഭഗവാനെ, സർപ്പരാജാവിനെ നിത്യവും പൂജിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് ഈ നാഗരാജാവിൻ്റെ അധിവാസ സ്ഥാനത്തിന് ചുറ്റുമുള്ള വനത്തിൽ അപ്രതീക്ഷിതമായിട്ട് തീപിടുത്തം ഉണ്ടായി എന്നാണ് പറയുക. കാട്ടുതീ ആളിപ്പടർന്ന് ആ കൊടും തീയിൽ സകലതും നശിക്കുന്ന ഒരു അന്തരീക്ഷമായിട്ട് തീർന്നു. ഈ അഗ്നിയിൽ സർപ്പങ്ങൾക്ക് വീർപ്പുമുട്ടി പലരും ജീവന് വേണ്ടി കിടന്ന് കേണു. ആ കാഴ്ച കണ്ട് ദമ്പതികൾക്ക് വല്ലാത്ത പരിഭ്രമമായി. ഈ തങ്ങളുടെ മുന്നിലേക്ക് ഇഴഞ്ഞു വന്ന സർപ്പങ്ങളെ അവർ പരിചരിച്ച് രാമച്ച വിശറി കൊണ്ട് വീശി എന്ന് പറയുക. തേനും എണ്ണയും കലർത്തിയ നെയ് കൊണ്ട് അഭിഷേകം കഴിച്ചു. സർപ്പദൈവങ്ങളെ ആശ്വസിപ്പിച്ച് അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട അരയാൾ വൃക്ഷങ്ങളെ ചുവടുകളിലും പേരാൽത്രകളിലും ആൽമരത്തിലെ പോടുകളിലും ഇരുത്തി സിദ്ധമന്ത്രങ്ങളൊക്കെ ജപിച്ച് ദിവ്യ ഔഷധങ്ങൾ ഉപയോഗിച്ച് സർപ്പങ്ങളുടെ വ്രണങ്ങളൊക്കെ ഉണക്കി പഞ്ചകവ്യാധി തീർത്ഥങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തു. കമുകിൻ പൂക്കല, സുഗന്ധപുഷ്പങ്ങൾ, ജലഗന്ധ ധൂപ ദീപാദികളോട് കൂടിയിട്ടുള്ള പൂജകൾ എല്ലാം നടത്തി. നെയ്യ് ചേർത്ത നിവേദ്യം, പാൽപ്പായസം, അരവണ, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, കരിക്കിൻ വെള്ളം, കദളിപ്പഴം, നെയ്യ്, പശുവിൻ പാല് എന്നിവ കലർത്തിയ 100 പാലും ഈ സർപ്പദൈവങ്ങൾക്കായിട്ട് സമർപ്പിച്ചു. ഈ ദമ്പതികളുടെ പരിചരണത്തിന് സർപ്പദൈവങ്ങൾ വളരെ സന്തുഷ്ടരായിട്ട് തീർന്നു. ഈ കാട്ടുതീയെല്ലാം അണഞ്ഞു. ഈ മണ്ണാറിയ ശാല, ആ തീ അണഞ്ഞിട്ട് മണ്ണാറിക്കഴിഞ്ഞ ശാലയാണ് മണ്ണാറശാലയായിട്ട് മാറിയത്. ഈ സർപ്പങ്ങൾക്ക് അഭയം ലഭിച്ച പുണ്യസ്ഥലമായിട്ടിത് മാറി. മന്ദാര തരുക്കൾ നിറഞ്ഞ ശാല മണ്ണാറശാലയായെന്നും ചിലർ പറയുന്നുണ്ട്. ഈ ശ്രീദേവി അന്തർജനം ഇരട്ട പെറ്റു എന്നാണ് പറയുക. 5 തലയുള്ള സർപ്പശിശുവും 1 മനുഷ്യ ശിശുവും സഹോദരങ്ങൾ ഒന്നിച്ച് വളർന്നു. മനുഷ്യ ശിശു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നു. ഈ സ്വതസിദ്ധമായിട്ടുള്ള സർപ്പരൂപത്തിൽ തനിക്ക് ഇല്ലത്ത് സഞ്ചരിക്കാൻ കഴിയില്ലെന്ന് മാതാവിനോട് പറഞ്ഞിട്ട് നാഗരാജാവ് ശാന്തമായ ഏകാന്തമായ ഒരു സങ്കേതത്തിലേക്ക് നീങ്ങി. അതാണ് നമ്മൾ ഇന്നും മണ്ണാറശാല കാണുന്ന നിലവറ എന്നാണ് പറയപ്പെടുക. ഇവിടെ നാഗരാജാവ് ചിരഞ്ജീവിയായിട്ട് വാഴുന്നു എന്നാണ് സങ്കല്പം. ഈ തലമുറകളോളം ഈ സങ്കല്പത്തിലാണ് അവിടെ പൂജകൾ നടക്കുക. ഈ നിലവറയിലെ വാണരുളുന്ന നാഗരാജാവിനെ ഇല്ലത്തുള്ളവർ മുത്തച്ഛൻ എന്നും അപ്പൂപ്പൻ എന്നൊക്കെയാണ് വിളിക്കുക. നിലവറയിൽ വാഴുന്ന ഈ മുത്തച്ഛനെ വർഷത്തിലൊരിക്കൽ നേരിട്ട് കാണാൻ മാതാവിന് അവസരം നൽകി. അതുകൊണ്ട് ഉള്ള ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ആയില്യനാൾ ഈ മണ്ണാറശാല അമ്മ ഇവിടെ പൂജ നടത്തുന്നത്. ക്ഷേത്രപൂജയ്ക്കുള്ള അനുമതിയും അമ്മയ്ക്ക് കിട്ടുന്നത് ഈ മുത്തശ്ശനിൽ നിന്നാണെന്നാണ് വിശ്വാസം. അന്നു മുതൽ ഈ ക്ഷേത്ര പൂജാരിണിയായിട്ട് ഈ അമ്മയാണ് തുടരുക. പ്രധാന മൂർത്തി ശിവസങ്കല്പമായ വാസുകിയും നാഗേക്ഷിയുമാണ്. നിലവറയിലെ വിഷ്ണു സർപ്പമായ അനന്തനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്.
പരശുരാമൻ വിഷ്ണു സ്വരൂപമായിട്ടുള്ള അനന്തനെയും ശിവമയമായിരിക്കുന്ന വാസുകിയെയും ഏകഭാവത്തിൽ ഇവിടെ പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് ഈ സർപ്പക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാഗരാജൻ്റെ മറ്റൊരു രാജ്ഞിയായിട്ടുള്ള നാഗയക്ഷിയും സഹോദരിയായിട്ടുള്ള നാഗചാമുണ്ടിയുമാണ് ഇവിടെ മറ്റു പ്രതിഷ്ഠകൾ. സ്ത്രീയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിണി. മണ്ണാറശാല അമ്മ എന്നറിയപ്പെടുന്ന ഈ പൂജാരിണി ഭക്തർക്ക് നാഗദൈവങ്ങളുടെ പ്രതിരൂപമാണ്. പുലർച്ചെ ഇല്ലത്തെ നിലവറയിലും തെക്കേ തളത്തിലും വിളക്ക് തെളിയിക്കുന്നത് അമ്മയാണ്. കന്നി, തുലാം, കുംഭമാസങ്ങളിലെ ആയിര്യവും ശിവരാത്രിയുമാണ് ഇവിടെ പ്രധാന ആഘോഷങ്ങളായിട്ട് ആഘോഷിക്കുന്നത്. ഈ മണ്ണാറശാല ആയില്യത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് മണ്ണാറശാല അമ്മ ഈ നാഗരാജ വിഗ്രഹവും ഏന്തി ക്ഷേത്ര പ്രദക്ഷിണം നടത്തും. ഈ മണ്ണാറശാല ആയില്യത്തിന് നടത്തുന്ന എഴുന്നള്ളത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പ്രസിദ്ധമായിട്ടുള്ള ഈ ആയില്യ എഴുന്നള്ളത്ത്. നാഗരാജാവിൻ്റെയും മറ്റ് നാഗദൈവങ്ങളുടെയും വിഗ്രഹങ്ങൾ ഇല്ലത്തെ തെക്കേ തളത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണിത്. ഈ പ്രദക്ഷിണം കണ്ടു തൊഴുന്നത് പല സർപ്പദോഷങ്ങളിലും പെട്ട് ഉഴലുന്നവർക്ക് മാറിക്കിട്ടാനും സർപ്പപ്രീതി ലഭിക്കാനും ഏറ്റവും ഉത്തമമാണെന്ന് പറയുന്നു. സന്താനഭാഗ്യം, രോഗശമനം, ധനാഭൂർത്തി, ദാമ്പത്യ ദുരിതമോചനം എന്നീ ഫലങ്ങളെല്ലാം ഈ ആയില്യം ദിവസം നടക്കുന്ന സദ്യയിലും എഴുന്നള്ളത്തിലും നാഗരാജാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും ലഭിക്കും എന്ന് പറയപ്പെടുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉടമകളും പ്രത്യക്ഷ ദേവതകളുമായിട്ടുള്ള ഈ നാഗദൈവങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഈ പറഞ്ഞിട്ടുള്ള കന്നിമാസത്തിലെയും തുലാമാസത്തിലെയും ആയില്യങ്ങളാണ്. നൂറും പാലുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. സന്താനമില്ലാത്ത ദമ്പതിമാർ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തിയ ശേഷം ഉരുളി കമിഴ്ത്തിയാൽ കുട്ടികളുണ്ടാകുമെന്ന് ഒരു വിശ്വാസം പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന നിവേദ്യമായ നൂറും പാലും നൽകുന്ന വിശിഷ്ട പാത്രമാണ് ഈ ഉരുളി എന്ന് പറയുന്നത്. വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെത്തുന്ന ദമ്പതികൾ പുതിയ ഓട്ടുരുളി വാങ്ങി ക്ഷേത്രത്തിന് മൂന്ന് പ്രദക്ഷിണം വെച്ച് നാഗരാജാവിൻ്റെ നടയ്ക്ക് ഉരുളി വയ്ക്കണം. മേൽശാന്തി പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഇവരെ ഏറ്റുചൊല്ലണം. തുടർന്ന് ദമ്പതികൾ ഇല്ലത്തിയെന്ന് അമ്മയെ ദർശിച്ചിട്ട് ഭസ്മം വാങ്ങണം. ഇവർ നടക്കി വെച്ച ഉരുളി പിന്നീട് അമ്മ നിലവറയിൽ കമിഴ്ത്തി വെക്കും. എല്ലാ ശിവരാത്രിയുടെയും പിറ്റേന്ന് ഉരുളി കമിഴ്ത്തിയ സ്ഥാനത്ത് അമ്മ പൂജ കഴിക്കും. സന്താന സൗഭാഗ്യം നേടി ദമ്പതിമാർ കുഞ്ഞുങ്ങളുമായിട്ട് എത്തുമ്പോഴാണ് ഉരുളി മലർത്തുക. അതുവരെ ഈ ഉരുളിയുടെ കീഴിൽ ഒരു സർപ്പം തപസ് ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വാസം. ജാതി മതഭേദമന്യേ നിരവധി ഭക്തരാണ് ഈ ഉരുളി കമിഴ്ത്താനായിട്ട് ഈ മണ്ണാറശാല എത്തുക. മറ്റ് പ്രധാന നാഗക്ഷേത്രങ്ങളിലെല്ലാം ഈ കന്നിയിലെ ആയില്യത്തിലാണ് പ്രാധാന്യമായിട്ട് പറയുക. മണ്ണാറശാലയിലും കന്നി ആയില്യം പ്രാധാന്യമാണെങ്കിലും മണ്ണാറശാല ആയില്യം എന്ന പേരിൽ ഇത് വളരെ പ്രസിദ്ധമായിട്ട് തീർന്നിരിക്കുന്ന വിഷയമാണ്. ഈ മണ്ണാറശാല ആയില്യത്തിൻ്റെ അന്ന് ആയില്യ വ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ്. വ്രതത്തിൻ്റെ ചടങ്ങുകളെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ ആയില്യ വ്രതം എടുക്കുന്നത്, അന്ന് സർപ്പക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാടുകൾ നടത്തുന്നത്, ഈ സർപ്പക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയാത്തവർ ശിവക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നമുക്ക് കഴിയുന്നത്ര വഴിപാടുകൾ കഴിച്ച് നമ്മൾ ശിവായ ജപത്തോടു കൂടിയിട്ട് ആ ദിവസം കഴിച്ചു കൂട്ടിയാലും ഒത്തിരി ദോഷങ്ങളിൽ നിന്ന് നമുക്ക് പരിഹാരം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ രാഹുർദശാകാലം അനുഭവിക്കുന്നവർക്ക് ഈ സർപ്പക്ഷേത്ര വഴിപാടുകൾ ഈ ആയില്യത്തിൻ്റെ അന്ന് ചെയ്യുന്നതുകൊണ്ട് വളരെയധികം ഐശ്വര്യവും ഗുണവും നമുക്ക് കിട്ടാൻ സാധ്യത വരും. അതുകൊണ്ട് എല്ലാവരും ഈ മണ്ണാറശാല ആയില്യത്തിന് വളരെ ഭക്തിപൂർവം ആ രാഹുദോഷ ശാന്തി കിട്ടാനും നമ്മുടെ ജീവിതത്തിലെ മേൽഗതി കിട്ടാനുമായിട്ട് വളരെയധികം പ്രാർത്ഥനയോടുകൂടിയിട്ട് കഴിയണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം പ്രയോജനകരമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു ചാനലിലൂടെ ഇതിൽ ഉണ്ട്, സ്പിരിച്വൽ ഹാപ്പിനെസ് ആൻഡ് തോട്ട്സ് എന്ന് പറയുന്ന ചാനലാണ്. അതിലെ ഈ മന്ത്രങ്ങളെക്കുറിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള മന്ത്രങ്ങൾ, അതുപോലെ ധനധാന്യ അഭിവൃദ്ധിക്ക് വേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ നമ്മൾ ഹൈന്ദവമായിട്ട് ചെയ്യാവുന്ന എല്ലാ വിഷയങ്ങളും അതിൽ കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.